അൽബേക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ്, കൊപ്പം മണ്ണിന് എതിർവശം, കൽപ്പക സ്ട്രീറ്റ്, പട്ടാമ്പി. ഫോൺ 9072063000, 9072054000. പട്ടാമ്പിയിൽ പോലീസുകാർക്ക് മഴക്കോട്ടുകളും കുടകളും വിതരണം ചെയ്തു. കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് റെയിൻകോട്ടുകളും കുടകളും വിതരണം ചെയ്തത്. ക്രമസമാധാന പാലനത്തിനായി മഴയും വെയിലും കൊണ്ട് പാതകളിൽ കൃത്യനിർവഹണത്തിലേർപ്പെടുന്ന പോലീസുകാർക്കായാണ് വസ്തുക്കൾ നൽകിയത്. പട്ടാമ്പി ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി രാംദാസ് റെയിൻകോട്ടുകൾ നൽകി. സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ മുനീർ റെയിൻകോട്ടുകൾ ഏറ്റുവാങ്ങി. പാലക്കാട് ജില്ലാ പോലീസ് സംഘടനകൾ ചേർന്ന് ഈ മഴക്കാലത്തെ ട്രാഫിക് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മഴയത്തും അതുപോലെ തന്നെ മഴയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനും അവർക്ക് എന്തായാലും റോഡിൽ നിന്ന് മാറി കൊണ്ട് പിന്നെ ട്രാഫിക് കൺട്രോൾ കഴിയില്ല, അതിൻ്റെ ഭാഗമായി ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ പോയിന്റ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും തന്നെ റെയിൻകോട്ട് സംഘടിപ്പിച്ച് എത്തിക്കുക എന്ന ഒരു പിന്നെ ഉദ്യമമാണ് പോലീസ് സംഘടന ചെയ്തത്. പാലക്കാട് ജില്ലയിലെ 4 പോലീസ് യൂണിറ്റുകളുണ്ട്. പാലക്കാട് ടൗണ്, അതുപോലെ തന്നെ പട്ടാമ്പി, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, ഇങ്ങനെ 4 യൂണിറ്റുകളുണ്ട്. 4 യൂണിറ്റിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് റെയിൻകോട്ട് എത്തിക്കുക എന്നത് ഉദ്യമമാണ് ഇവിടെ നടന്നത്. അത് മാത്രമല്ല, കൊറോണ ഡ്യൂട്ടിയിൽ വ്യാപൃതരായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യം വേണ്ട അവരുടെ സുരക്ഷയോടെ പിന്നെ ജോലി ചെയ്യാൻ വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുകയാണ് കുറച്ച് മാസങ്ങളായി പോലീസ് സംഘടനയുടെ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നത്. നമുക്കറിയാം, വീണ്ടും 3-ാം തരംഗം പിന്നെ വരുമെന്ന ഒരു കാഴ്ചപ്പാടാണ് എല്ലാ മേഖലയിലും നമുക്ക് ലഭിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പോലീസുകാർ റോഡിലും അതുപോലെ തന്നെ ഈ കൊറോണ വ്യാപനം തടയുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. ജനങ്ങളുടെ നിർലോഭമായ സഹകരണം ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് ഉണ്ടാവണം. പാലക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി, മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് കോട്ടുകളും കുടകളും നൽകിയത്. കെ പി എ, കെ പി ഒ എ, ഭാരവാഹികൾ, പട്ടാമ്പി ജനമൈത്രി, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.